വെൽക്കം ബാക്ക് ടു ഷാഡോ അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഈക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ്. അതിൽ നിന്നും ചെറിയൊരു പാട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഐ എം യുവർ അഷിക് റഹ്മാൻ, യുവർ ഓൾ വാച്ചിങ് ഷാഡോസ് കെം ഈസ് ട്രൈ. ഇക്വിലിബ്രിയം അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന്. ഒരു റിയാക്ഷൻ നടന്നാൽ നമുക്കറിയാം റിയാക്റ്റൻസ് മുഴുവനും പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതേ തന്നെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആവും, അതുപോലെ തന്നെ തിരിച്ച് പ്രോഡക്ട്സ് റിയാക്റ്റൻസും ആയിട്ടും മാറും. ഫോർ എക്സാമ്പിൾ ഞാൻ ജനറൽ ആയിട്ട് ഒരു റിയാക്ഷൻ കാണിക്കാം, ആർ ഗിവ്സ് പി. ഇങ്ങനെ ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള ആരോ മാർക്സ്, രണ്ട് സൈഡിലോട്ടുമുള്ള ആരോ മാർക്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ തന്നതിനർത്ഥം എന്താന്ന് വെച്ചാൽ, ആർ എന്ന് പറയുന്ന റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറും, അതേപോലെ തന്നെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പി എന്ന് പറയുന്ന പ്രോഡക്ട്സ് തിരിച്ച് റിയാക്റ്റൻസ് ആയിട്ടും മാറും. ഇനി ഇതിൽ ഇക്വിലിബ്രിയത്തിന്റെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവ രണ്ടുപേരും പരസ്പരം മാറുന്നത് ഒരേ അളവിലായിരിക്കും, ഒരേ റേറ്റിലായിരിക്കും, അതായത് ഒരേ സ്പീഡിലായിരിക്കും. റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സോ റിയാക്റ്റൻസ് എത്രത്തോളം പ്രോഡക്ട്സ് ആവുന്നോ അത്രയും പ്രോഡക്ട്സ് തിരിച്ച് റിയാക്റ്റന്റ് ആയിട്ടും മാറും. എന്ന് പറഞ്ഞാലുള്ള അർത്ഥം, ഇവരുടെ എമൗണ്ടിൽ കൂടുതലും ഉണ്ടാവുകയില്ല, കുറവും ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാലുള്ള അർത്ഥം, ഇവരുടെ എമൗണ്ട് കൂടുകയുമില്ല കുറയുകയുമില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 10 റിയാക്റ്റൻസ് ഉണ്ടെന്ന് കരുതുക, 15 പ്രോഡക്ട്സ് ഉണ്ടെന്നും കരുതുക. ഇതിൽ നിന്നും ഒരു രണ്ട് റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയാൽ റിയാക്റ്റൻസിന്റെ എമൗണ്ട് കുറയണം, പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൂടണം. പക്ഷെ അതിന് മുമ്പ് തന്നെ വേറെ രണ്ട് പ്രോഡക്ട്സ് തിരിച്ച് റിയാക്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഒരേ സമയം റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആവും, പ്രോഡക്ട്സ് റിയാക്റ്റൻ്റ് ആവും, അതും ഒരേ റേറ്റിൽ നടക്കും, ഒരേ സ്പീഡിൽ നടക്കും. ഇതിനെയാണ് നമ്മൾ സാധാരണ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാറുള്ളത്. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് കണ്ടീഷൻ, റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആവുന്നത് കൂടെ തന്നെ പ്രോഡക്ട്സ് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ടും മാറും, അതും ഒരേ റേറ്റിലായിരിക്കും സംഭവിക്കുക. സോ അറിഞ്ഞുകൊള്ളുക, ഇക്വിലിബ്രിയം നടക്കണം എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ എങ്ങനെയുള്ള റിയാക്ഷൻസ് ആയിരിക്കണം? റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആവണം. റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ മാത്രമാണ് ഇക്വിലിബ്രിയം എന്ന ഒരു പ്രോസസ്, ആ ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇക്വിലിബ്രിയം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള ഇക്വിലിബ്രിയം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ പ്രോസസ്സിലുള്ള ഇക്വിലിബ്രിയം നമുക്കുണ്ട്, കെമിക്കൽ റിയാക്ഷൻസിലുള്ള ഇക്വിലിബ്രിയം നമുക്കുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്കൽ പ്രോസസ്സിലുള്ള ഇക്വിലിബ്രിയം. ഫോർ എക്സാമ്പിൾ, സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരാൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ ഇതാണ്, H2O ഇൻ ദി സോളിഡ് ഫോം ടു H2O ഇൻ ദി ലിക്വിഡ് ഫോം. അതായത് ഐസും വെള്ളവും തമ്മിലുള്ള ഇക്വിലിബ്രിയം നമുക്ക് നോക്കാം. നമ്മളൊരു ബീക്കർ എടുക്കുന്നു, അതിൽ കുറച്ച് ഐസും എടുക്കുന്നു, അതുപോലെ തന്നെ കുറച്ച് വെള്ളവും എടുക്കുന്നു, എന്നാൽ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നു. 0°C, അതായത് 273 Kelvinലാണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ കെപ്റ്റ് ചെയ്ത് വെക്കുന്നത്. കുറെ നേരങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഐസിന്റെ എമൗണ്ട് കൂടുകയുമില്ല കുറയുമില്ല എന്ന് മനസ്സിലാകും. വെള്ളത്തിന്റെ എമൗണ്ടും കൂടുതലുമായിട്ടുണ്ടാവില്ല, കുറവുമായിട്ടുണ്ടാവില്ല. അതായത് നമ്മൾ എത്ര ഐസാണോ എടുത്തത് ആ ഐസ് അങ്ങനെ ഉണ്ടാവും, എത്ര വെള്ളമാണോ എടുത്തത് ആ എമൗണ്ടും അങ്ങനെ ഉണ്ടാവും. എന്ന് പറഞ്ഞാലുള്ള അർത്ഥം, ഐസ് വെള്ളമായിട്ട് മാറിയില്ല എന്നല്ല, വെള്ളം ഐസായിട്ടും മാറിയില്ല എന്നല്ല. ആക്ച്വലി അവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ എടുത്തതിലുള്ള വെള്ളം, കുറച്ച് വെള്ളം ഐസായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ കറസ്പോണ്ടിങ് അത്രയും എമൗണ്ട് ഐസ് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക, ഞാൻ എടുത്ത ഐസിൽ ടോട്ടലായിട്ട് 4 ഐസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി വെള്ളം നമുക്ക് വരയ്ക്കുവാനൊന്നും പറ്റൂല, അതുകൊണ്ട് ഞാൻ വെള്ളത്തിന് ഇവിടെ സർക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ 6 വെള്ളവും എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ആ ഒരു സിസ്റ്റത്തില് 4 ഐസുമുണ്ട്, 6 വെള്ളവുമുണ്ട്, അങ്ങനെയാണ് ഞാൻ എടുത്തെന്ന് കരുതുക. ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, 1 ഐസ് വന്നിട്ട് വെള്ളമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 1 ഐസ് വന്നിട്ട് വെള്ളമായിട്ട് മാറും. പക്ഷെ അതേസമയം 1 വെള്ളം വന്നിട്ട് ഐസായിട്ട് മാറും. അപ്പൊ ആരാണോ വെള്ളം ആവുന്നത് അയാളല്ല തിരിച്ച് ഐസ് ആവുന്നത്. ഓൾറെഡി ഉള്ള വെള്ളം എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. ഇനി ഇതേപോലെ രണ്ടുപേർക്ക് സംഭവിക്കാം.
സോ അങ്ങനെ ഒരു ആള് മറ്റേ ആളായിട്ട് മാറുമ്പോൾ ആ ആള് തിരിച്ച് ഇയാളായിട്ട് മാറും. സോ ഇതിനെയാണ് നമ്മൾ സാധാരണ ഈക്വിലിബ്രിയം എന്ന് പറയുക. തന്നെ ബെസ്റ്റ് എക്സാമ്പിളാണ് സോളിഡ് സ്റ്റേറ്റ് ഉള്ള വെള്ളവും ലിക്വിഡ് സ്റ്റേറ്റ് ഉള്ള വെള്ളവും തമ്മിലുള്ള ആ ഒരു ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എത്രയായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273 കെൽവിൻ. ആ ടെമ്പറേച്ചറാണ് ഈ ഒരു മെറ്റീരിയലിന്റെ, ഈ ഒരു കോമ്പൗണ്ടിന്റെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളമാണ് ആ വെള്ളത്തിന്റെ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ നോർമൽ മെൽട്ടിംഗ് പോയിന്റ് എന്നറിയപ്പെടുക. ആ പറഞ്ഞതിന് ഉദ്ദേശം ഇങ്ങനെയാണ്, നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് എന്ന് പറയുന്ന ആള് മെൽട്ടായിട്ട് വാട്ടർ ആയിട്ട് മാറുക. അതേപോലെ 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ലിക്വിഡ് ഫോമിലുള്ള വെള്ളം ഫ്രീസായിട്ട് ഐസായിട്ട് മാറുക. സോ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസാണോ ഉള്ളത് വെള്ളമാണോ ഉള്ളത് എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ രണ്ടുപേരും തന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് വെള്ളമായിട്ട് മാറും, പക്ഷെ വെള്ളം തിരിച്ച് ഐസായിട്ട് മാറുന്നുണ്ടാവും. സോ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കും, അതായത് അവിടെ ഒരു ഇക്വിലിബ്രിയമാണ് എക്സസൈസ് ചെയ്യുക. അതുകൊണ്ടാണ് 0 ഡിഗ്രി സെൽഷ്യസിന് ഐസിന്റെ ടേംസിൽ പറയുമ്പോൾ ദ നോർമൽ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഐസ് മെൽട്ട് ആവുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേ തന്നെ വെള്ളത്തിനെ കുറിച്ച് പറയുമ്പോൾ ദ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏതാണോ കോമ്പൗണ്ട് എടുത്തിരിക്കുന്നത് ആ കോമ്പൗണ്ടിനനുസരിച്ച് ഓരോരോ ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടെ വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. സോ ഇൻ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം, ഇതൊരു സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ്. സോ ഇൻ എ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് കോ എക്സിസ്റ്റ്. ഇവിടെയുള്ള രണ്ട് ആളുകളും കോ എക്സിസ്റ്റ് ചെയ്യും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ നോർമൽ മെൽട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ നോർമൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതേ തന്നെ നമുക്ക് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റും എടുക്കാം. ഫോർ എക്സാമ്പിൾ വെള്ളത്തിനെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം, വാട്ടർ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് വാട്ടർ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് വിച്ച് മീൻസ് ദ സ്റ്റീം. സോ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിനെ നമ്മൾ വേപ്പർ ആക്കി മാറ്റുകയാണ്. ഇവിടും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുക. നമുക്കറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളം, അതായത് ലിക്വിഡ് ഫോമിലുള്ള ആൾ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം ആ വേപ്പർ ആയിട്ടുള്ള ആൾ എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. സോ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വി ക്യാൻ സേ ദാറ്റ് ബോത്ത് വാട്ടർ എക്സിസ്റ്റ് ഇൻ ബോത്ത് ലിക്വിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ ദി വേപ്പർ സ്റ്റേറ്റ്. സോ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ, അതായത് ലിക്വിഡ് വേപ്പർ എന്നുള്ള ആ ഒരു ഇക്വിലിബ്രിയം വരുമ്പോൾ, അവിടെ നമ്മൾ പറയും അവരുടെ വേപ്പർ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ വന്നപ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച്, വാട്ടറിനെ സംബന്ധിച്ച് ആ ടെമ്പറേച്ചർ 273 കെൽവിൻ ആണെന്നും പറഞ്ഞിരുന്നു. അതേപോലെ ലിക്വിഡ് വേപ്പർ, അതായത് ലിക്വിഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആ ഒരു ഇക്വിലിബ്രിയം ആണെങ്കിൽ അവിടെ അവരുടെ വേപ്പർ പ്രഷർ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് കാണപ്പെടുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം സോളിഡ് ടു ഗ്യാസ്, അതായത് സബ്ലിമേഷൻ കൂടി നമുക്ക് നോക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ അയഡിനെ വെച്ച് നമുക്ക് പറയാം, അയഡിൻ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന് കളർ ഉണ്ടാവില്ല. അതേ അയഡിൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന് വയലറ്റ് കളർ കാണുവാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു ബീക്കറിൽ കുറച്ച് അയഡിൻ എടുത്തു, അയഡിൻ സോളിഡ് ഫോമിലുള്ള അയഡിൻ എടുത്തു, എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചു. നമുക്കറിയാം അയഡിൻ സോളിഡ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് അതിന് കളർ ഇല്ലാന്ന്. പക്ഷെ സമയം പോകും തോറും അതിന്റെ കളർ വയലറ്റ് ആയിട്ട് വരാൻ തുടങ്ങും, പുതിയ പുതിയ വയലറ്റ് കളർ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? സോളിഡ് സ്റ്റേറ്റിലുള്ള അയഡിൻ എന്തായിട്ട് മാറുകയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് എന്ത് കളർ കിട്ടിയത്? വയലറ്റ് കളർ. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വയലറ്റ് കളർ കൂടുകയില്ല, ആ കളറിന്റെ ഇന്റൻസിറ്റി കൂടുകയുമില്ല കുറയുകയുമില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. സോ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? സോളിഡ് ആയിട്ടുള്ള അയഡിൻ ഗ്യാസ് ആയിട്ട് മാറുന്നില്ല എന്നാണോ? ഒരിക്കലുമല്ല. അപ്പോഴും സോളിഡ് ആയിട്ടുള്ള അയഡിൻ ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. സോ ആ കളർ ഒന്നുകൂടി ഇന്റൻസ് ആവണമായിരുന്നു, പക്ഷേ ഓൾറെഡി ഗേഷ്യസ് സ്റ്റേറ്റ് ഉള്ള അയഡിൻ തിരിച്ച് എന്തായിട്ട് മാറാൻ തുടങ്ങിയിരിക്കും? സോളിഡ് ഫോമിലോട്ട് മാറാൻ തുടങ്ങിയിരിക്കും. സോ അതാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ സോളിഡ് ഗ്യാസ്, അങ്ങനെ സോളിഡ് ടു വേപ്പർ, ഒരു സബ്ലിമേഷൻ, ആ ഒരു ഇക്വിലിബ്രിയം നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നോർമൽ ആയിട്ടുള്ള 3 റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന് കൂടെ വരുന്ന 4th ടൈപ്പാണ് സോളിഡ് ഇൻ ലിക്വിഡ് ഇക്വിലിബ്രിയം. നമ്മളിവിടെ പറഞ്ഞത് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം, ഇനി പറയാനായിട്ട് പോകുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് ഇക്വിലിബ്രിയം. അതെന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം വെള്ളത്തിൽ ഉപ്പോ പഞ്ചസാര ഇട്ടെന്ന് കരുതുക, അതെന്താവും? ഡിസോൾവ് ആവും. സാച്ചുറേഷൻ പോയിന്റ് എത്തുന്നത് വരെയും അത് ഡിസോൾവ് ആവും. ആ സാച്ചുറേഷൻ പോയിന്റ് എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഷുഗർ ആഡ് ചെയ്തു അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല? ഡിസൊല്യൂഷൻ സംഭവിക്കില്ല. ശരിയാണല്ലോ അല്ലെ? എങ്കിലൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ഇട്ട സോൾട്ട് തന്നെയാണോ
താഴെ ഡെപ്പോസിറ്റായി കിടക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ ഇത്രയും നേരം ആ സാച്ചുറേഷൻ പോയിന്റ് എത്തുന്നത് വരെയും നമ്മൾ ആഡ് ചെയ്ത സോൾട്ട് മുഴുവൻ ഡിസോൾവ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സോൾട്ട് ആഡ് ചെയ്താൽ സോൾട്ട് ഡിസോൾവ് ആവില്ല, താഴെ അങ്ങനെ ഡെപ്പോസിറ്റ് ആയി കിടക്കും നമ്മൾ പറയാറുണ്ട്. പക്ഷെ താഴെ ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നത് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ആഡ് ചെയ്ത സോൾട്ട് ആയിരിക്കില്ല. നമ്മൾ അവസാനം ആഡ് ചെയ്ത സോൾട്ടും ഡിസോൾവ് ആയിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഓൾറെഡി ഡിസോൾവ് ആയിട്ടുള്ള സോളിഡ് എന്ത് ആ സോൾട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, തിരിച്ച് അൺഡിസോൾവ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് അവിടെ സെറ്റിലായി കിടക്കും. സോ ഇപ്പോൾ ആഡ് ചെയ്ത ആൾ ഡിസോൾവ് ആകുമ്പോൾ ഓൾറെഡി ഡിസോൾവ് ആയ ആൾ തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. സോ അതാണ് അവിടെയുള്ള ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്ക് സോൾട്ട് സൊല്യൂഷൻ തന്നെ എടുക്കാം. സോൾട്ട് സോളിഡ് ഫോം, അതേ തന്നെ സോൾട്ട് അക്വസ് ഫോം. അക്വസ് ഫോം എന്ന് പറയാനുള്ള കാരണം വെള്ളത്തിൽ ഡിസോൾവ് ആയി കിടക്കുന്ന സോൾട്ട് എന്നൊരു അർത്ഥത്തിൽ. സോ നമ്മൾ സോൾട്ട് ഞാൻ ചെയ്യും തോറും അത് ഡിസോൾവ് ആയി കൊണ്ടിരിക്കും. ഓൾറെഡി ഡിസോൾവ് ആയാൾ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് അതോടുകൂടി നിൽക്കൂല, ഈ ഡെപ്പോസിറ്റ് ആയാൾ വീണ്ടും ഡിസോൾവ് ആവും. അപ്പൊ വേറൊരാൾ വീണ്ടും തിരിച്ചു വരും, സോൾട്ട് ആയിട്ട് മാറും. ഇയാൾ വീണ്ടും ഡിസോൾവ് ആവും, അപ്പൊ ഓൾറെഡി ഉള്ള വേറൊരാൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. സോ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്ന പ്രോസസ്സേ ഇല്ല. അറ്റ് ഓൾ ഈച്ച് ആൻഡ് എവറി ടൈം റിയാക്ഷൻ വിൽ പ്രൊസീഡ്, റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ രണ്ട് റിയാക്ഷൻ നടക്കും. ഏതൊക്കെയാണ്? റിയാക്റ്റൻസ് പ്രോഡക്റ്റും, അതായത് ഫോർവേഡ് റിയാക്ഷൻ, പ്രോഡക്റ്റ് റിയാക്റ്റന്റ് ആവും, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ രണ്ട് റിയാക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇനി ഫിഫ്ത് ടൈപ്പ്, ദ ലാസ്റ്റ് ടൈപ്പ്, ഫിസിക്കൽ പ്രോസസ്സിലുള്ള അഞ്ചാമത്തെ ടൈപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാസസ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് ഗ്യാസ് അല്ല, ഗ്യാസസ് ഇൻ ലിക്വിഡ്. ഫോർ എക്സാമ്പിൾ സോഡ വാട്ടർ എടുക്കാം. സോഡ വാട്ടർ നമുക്കറിയാം ഹൈ പ്രഷറിലാണ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ആ തുറന്നാൽ എന്ത് ചെയ്യും, ഗ്യാസ് പുറത്തേക്ക് പോകുമെന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ പുറത്തേക്ക് വരുന്ന ഗ്യാസ് ആരാണ്, കാർബൺ ഡയോക്സൈഡ് തന്നെയാണ്. വെരി ഗുഡ്. സോ അവിടുത്തെ ഇക്വിലിബ്രിയം നമ്മൾ നോക്കുകയാണെങ്കിൽ CO2 ഗ്യാസിയസ് സ്റ്റേറ്റിലുമുണ്ട്, CO2 അക്വസ് സ്റ്റേറ്റിലുമുണ്ട്. ഓക്കെ, സോ CO2 അക്വസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥം ആ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്യാസാണ് CO2 അക്വസ് എന്ന് പറഞ്ഞാൽ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെറുതെയാല്, നമുക്കൊരു ലോ ഉണ്ട്, ഹെൻറീസ് ലോ. ആ ലോനെ കുറിച്ചിട്ട്, റോൾസ് ലോനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ തീർച്ചയായിട്ടും പഠിക്കുന്നതാണ്. ഇവിടെ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ, ഒരു ലിക്വിഡിൽ ഒരു ഗ്യാസിനെ ഡിസോൾവ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ അത്രത്തോളം ഗ്യാസിനെ ഡിസോൾവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ദ സൊളുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ഗിവൺ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓവർ ദി ലിക്വിഡ് സർഫസ്. അപ്പൊ നമ്മൾ ആ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഗ്യാസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ ഡിസോൾവ് ചെയ്ത് വെക്കാനായിട്ട്, സോൾബിൾ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ സോഡ ബോട്ടിൽസ് മുഴുവനും തന്നെ അത്രയ്ക്കും ഹൈ പ്രഷറിൽ അവരെന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അവിടെയും സെയിം തന്നെയാണ്, നമ്മളതൊന്ന് ഓപ്പൺ ചെയ്തു എന്ന് കരുതുക, ആ ഗ്യാസ് എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. പക്ഷേ എല്ലാ ഗ്യാസും ഒരേ സമയം പുറത്തേക്ക് പോകില്ല, കുറച്ചുപേര് പുറത്തേക്ക് പോകും. ആ പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുപേര് പുറത്തേക്ക് പോയി. ഇനി പോയി കഴിഞ്ഞ ആൾക്കാർ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. ഇവിടെ ഇനി ബാക്കിയുള്ള ആളുകൾ വീണ്ടും അങ്ങോട്ടേക്ക് പോകും. ദെൻ ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അതായത് അക്വസ് ആയിട്ട് നടന്ന കാർബൺ ഡയോക്സൈഡിൽ കുറച്ച് എമൗണ്ട് ഗ്യാസിയസ് സ്റ്റേറ്റിലോട്ട് മാറി, അതേസമയം ആ ഗ്യാസിലുള്ള ആള് തിരിച്ച് അക്വസ് സ്റ്റേറ്റിലോട്ട് വന്നോ, ആ പ്രോസസ്സ് റിപ്പീറ്റ് ആവാനായിട്ട് തുടങ്ങും. ഇതാണ് സിമ്പിളായിട്ട് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. ഈ അഞ്ച് പ്രോസസ്സ് നമുക്ക് ഫിസിക്കലായിട്ട് ഒന്ന് പറയാൻ വേണ്ടി, മെൻഷൻ ചെയ്യാൻ വേണ്ടി, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമുക്ക് റിയൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. സോ ഇക്വിലിബ്രിയം ഇൻ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഇക്വിലിബ്രിയത്തിന് ഒന്ന് രണ്ട് പോയിന്റ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കും. ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരവും ബീക്കർ പറഞ്ഞപ്പോൾ അതിനെ ടൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. സോ ക്ലോസ് ചെയ്ത് വെക്കണം. സോ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമാണ് ഇക്വിലിബ്രിയം പോസിബിൾ. ദെൻ ഒരേ സമയം രണ്ട് റിയാക്ഷൻസ് നടക്കും, അതായത് ഫോർവേഡ് റിയാക്ഷനും നടക്കും, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കും. ദെൻ തേർഡ് വൺ, ഈ രണ്ട് റിയാക്ഷൻ്റെയും സ്പീഡ്, അതായത് റേറ്റ് ഈക്വൽ ആയിരിക്കും. ദ റേറ്റ്സ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് വിൽ ബി ഈക്വൽ ഓർ സെയിം. ദെൻ ഫോർത്ത് വൺ, ഓരോ ഇക്വിലിബ്രിയത്തിലും അറ്റ്ലീസ്റ്റ് ഒരു പാരാമീറ്റർ എങ്കിലും ആ ഇക്വിലിബ്രിയത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സോളിഡ് ലിക്വിഡ് നോക്കിയപ്പോൾ ടെമ്പറേച്ചർ പറഞ്ഞു അല്ലേ, മെൽട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ വെച്ച് നമുക്ക് സിസ്റ്റത്തിനെ, ആ ഒരു ഇക്വിലിബ്രിയത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ലിക്വിഡ് ഗ്യാസ് പറഞ്ഞപ്പോൾ നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഏതൊരു ഇക്വിലിബ്രിയം നമ്മൾ എടുത്താലും ശരി, ആ ഇക്വിലിബ്രിയത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുവാനായിട്ട് നമുക്കൊരു പാരാമീറ്റർ ഉണ്ടായിരിക്കും.
ആ പാരാമീറ്റർ ഉപയോഗിച്ച് ആ ഇക്വിലിബ്രം ഏത് ലെവൽ വരെ എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏത് ലെവൽ വരെ എന്ന് ഉദ്ദേശിക്കുന്നർത്ഥം ഇക്വിലിബ്രം മൂന്ന് രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റിയാക്റ്റൻസ് ഒരുപാടുണ്ട്, പ്രോഡക്റ്റ് വളരെ കുറച്ചേ ഫോം ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഒരു ഇക്വിലിബ്രം നമുക്ക് കാണാൻ സാധിക്കും. റിയാക്റ്റൻസ് വളരെ കുറച്ച് മാത്രം ബാക്കിയുള്ളൂ, മുഴുവനായിട്ടും എന്തായിട്ട് മാറിയിട്ടുണ്ട്, പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഇക്വിലിബ്രം നമുക്ക് പോസിബിൾ ആണ്. ദെൻ റിയാക്റ്റൻസും പ്രോഡക്ട്സും രണ്ടുപേരും ഒരു കൺസിഡറബിൾ എമൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്ന് ടൈപ്പ് ഇക്വിലിബ്രം ആണ് നമുക്കുള്ളത്. അതിൽ ഏത് ഇക്വിലിബ്രം സ്റ്റേറ്റിലോട്ട് ഇത് എത്തി എന്ന് നമുക്ക് ഈ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഇക്വിലിബ്രത്തിന്റെ പ്രോപ്പർട്ടീസ്. ഇതിൽ ഡൈനാമിക് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രത്തിൽ റിയാക്ഷൻസ് ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, സ്റ്റോപ്പ് ആവുകയില്ല. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ റേറ്റിൽ നടന്നുകൊണ്ടിരിക്കും, എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇക്വിലിബ്രത്തിനെ ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇക്വിലിബ്രത്തിൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം.